എന്തായാലും മോഹൻസൻ മാവുങ്കൽ കോൺഗ്രസ്സിന് വെറുതെ വിടുന്ന ലക്ഷണം കാണുന്നില്ല. ഏറ്റവും ഒടുവിൽ ഒരു കോൺഗ്രസ് നേതാവ്, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എബിൻ, എറണാകുളത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി, ഈ പ്രശ്നങ്ങളെല്ലാം കേസുധാരനുള്ള പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കേസുധാരൻ്റെ പേര് പറയരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസിലെ മോഹൻസിനെതിരെ പരാതി കൊടുത്ത രണ്ടുപേരെയും സമീപിച്ച വാർത്തയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം കാണുന്നത്. എബിൻ എറണാകുളത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. മാത്രമല്ല, എബിൻ നേരത്തെ മോഹൻസൻ ബാവുങ്കലിൻ്റെ ജീവനക്കാരനായി പ്രവർത്തിച്ചിരുന്ന പരിചയവുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്നതോടെ മനസ്സിലായി. കാര്യം മോഹൻസന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ആളെന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ നല്ല മിടുക്കനാണെന്ന് മനസ്സിലായി. ഈ എബിനാണ് എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ താമസിച്ചിരുന്ന പരാതിക്കാരെ സമീപിച്ച് നിങ്ങൾ കെ സുധാകരന് എതിരായ പരാതിയിൽ നിന്നും ഒന്ന് മാറി തരണം, അതിനുവേണ്ടി അദ്ദേഹം എന്ത് സഹായവും ചെയ്തു തരും എന്നാണ് പറഞ്ഞു എന്നാണ് പരാതിക്കാർ പറയുന്നത്. എന്ത് സഹായമാണ് വാഗ്ദാനം എന്നുള്ളത് ഇനി മനസ്സിലായിട്ടില്ല. അപ്പോൾ ഏതായാലും കോൺഗ്രസ് ആകെ ഇക്കാര്യത്തിൽ പുലിവാല് പിടിച്ച ലക്ഷണത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം മോഹൻസൻ മാങ്കലിനോടൊപ്പം കെ സുധാകരൻ നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അന്ന് കെ സുധാകരൻ പറഞ്ഞത് ഞാൻ ഇയാളടുത്ത് ചികിത്സയ്ക്ക് പോയി എന്നാണ്. കണ്ണിൻ്റെ ചികിത്സയാണെന്ന് പറഞ്ഞ്, ത്വക്കിൻ്റെ ചികിത്സയാണെന്ന്, അങ്ങനെ പലതരം ചികിത്സകൾ കാണുന്ന ആദ്യം പലതവണ മാറ്റി പറഞ്ഞു. പിന്നീട് ഇത് വലിയ വിവാദമാവുകയും മോഹൻസനെ പോലീസ് പിടികൂടുന്ന അവസ്ഥ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കെ സുധാകരൻ പറഞ്ഞത്, ഇയാൾക്കെതിരെ താൻ പരാതി കൊടുക്കും, താൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നേ വരെ സംഭവം നടന്ന് ഇത്രയും നാളായിട്ടും ഒന്നൊന്നര മാസമായിട്ടും കെ സുധാകരൻ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരും ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ നിത്യ സന്ദർശകരായിരുന്ന ഒരു സ്ഥലമാണ് മോഹൻസൻ മാവുങ്കലിൻ്റെ വ്യാജ മ്യൂസിയം. ഇവിടുത്തെ തിരുമ്പ കേന്ദ്രത്തിലും അദ്ദേഹത്തിൻ്റെ പല മുറികളിലുമെല്ലാം 6-7 ഒളിക്യാമറകളാണ് അവിടെ തയ്യാറാക്കി വച്ചിരുന്നത് എന്നുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടി നമ്മുടെ പല ഉന്നതരും ആകെ ഭയന്ന് മാറിയ ലക്ഷണമാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ മോഹൻസൻ്റെ പോലീസിലുള്ള സ്വാധീനം ഉപയോഗിച്ച് കുറേയൊക്കെ നശിപ്പിച്ചിരിക്കാം. പക്ഷേ കുറേയെങ്കിലും ദൃശ്യങ്ങൾ അവിടെ ഇനിയും അവശേഷിക്കും എന്നുള്ള ഭയം നമ്മുടെ നേതാക്കന്മാരെ പലരെയും ഇപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവിടെ തിരുമ്പ് ചികിത്സയ്ക്ക് പോയ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെല്ലാം തന്നെ പണ്ട് തിരുമ്പി കിടന്നതിൻ്റെ ആ ഒരു വിഷമം ഇപ്പോൾ അനുഭവിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലരും ഇനിയും സമീപിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം എബിന്മാരെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് തങ്ങളെ ഒന്ന് മാറ്റിത്തരണം എന്ന് പറയാൻ പലരും എത്താൻ സാധ്യതയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ഒരു വനിത ഇറങ്ങി ഇത്തരത്തിൽ നിരന്തരമായി വിവാദം ഉണ്ടാക്കിയപ്പോഴും പല നേതാക്കന്മാർ ഇതുപോലെ പല ഇടനിലക്കാരും വഴി ആ സ്ത്രീയെയും സ്വാധീനിക്കാൻ ശ്രമിച്ചതായി അന്ന് വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. ആരെയൊക്കെ പേരാണ് അവർ അന്ന് വിളിച്ചു പറയുക എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ അന്ന് ഇതുപോലെ ഇടനിലക്കാരെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ പേരിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഏതാണ്ട് സമാനമായൊരവസ്ഥയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ ഇടനിലക്കാരനെ പ്രവർത്തിച്ച എബിൻ കേരളത്തിലെ ഒരു പ്രമുഖ വാർത്താ ചാനലിൻ്റെ റിപ്പോർട്ടറെ വിളിച്ചിട്ട് ഇക്കാര്യം വാർത്തയാക്കരുത് എന്നും ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ പല സിനിമകളിലും ഇപ്പോൾ കുറേ നാളുകളായെങ്കിലും പ്രധാന ഹാസ്യ കഥാപാത്രങ്ങളായി പലപ്പോഴും കാണിക്കാറുള്ളത് കോൺഗ്രസ് നേതാക്കന്മാരെയാണ്. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ ഇൻസ്പെക്ടറിൽ നിന്ന് തല്ലുവായിക്കുന്ന വീരദോഷിയ നേതാവായിട്ടെല്ലാം കാണിക്കാറുള്ള കഥാധാരികളെയാണ്. ഏതാണ്ട് അതിന് സമാനമായ അടുത്തൊരു സിനിമയ്ക്ക് കഥാപാത്രമാക്കാൻ പറ്റിയ രീതിയിലാണ് ഈ എറണാകുളത്തെ കോൺഗ്രസ് നേതാവും ഏതായാലും പ്രവർത്തിച്ചിരിക്കുന്നത്. ഇനിയുള്ള നാളുകളിൽ ഏതൊക്കെ നേതാക്കന്മാരുടെ പേരുകളാണ് പുറത്തു വരുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും ഇനിയും ഇടനിലക്കാർ ഇറങ്ങുക. ഏതായാലും കോൺഗ്രസിൽ പണ്ടത്തെ കാലത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ഇടനിലക്കാർക്ക് യാതൊരു പഞ്ഞവുമില്ല എന്ന് ഈ സംഭവത്തോടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.